ഓർത്തഡോക്സ് സഭാവൈദികർക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെ പത്തനംതിട്ട റാന്നിയിലും പീഡനാരോപണം. പ്രവാസി യുവാവാണ് ചിറ്റാർ മുൻ ഇടവക വികാരി തന്റെ ഭാര്യയുമായി അവിശുദ്ധ ബന്ധം പുലർത്തുന്നു എന്നാരോപിച്ച് പരാതി നൽകിയത്. ഭദ്രാസന മെത്രാപൊലിത്ത ഇടപെട്ട് പരാതി മുക്കിയെങ്കിലും CPM-കാരനായ വികാരി വിഷയം കുത്തിപ്പൊക്കിയതോടെ വൈദികനെ സസ്പെൻഡ് ചെയ്തു. ചിറ്റാർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി മുൻ വികാരി ഫാദർ OM ശമുവലിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ചിറ്റാർ സ്വദേശിയായ പ്രവാസി യുവാവിന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. ഈ പരാതി നിലയ്ക്കൽ ഭദ്രാസന മെത്രാപൊലിത്ത ഇടപെട്ട് പിൻവലിച്ചിരുന്നതാണ്. June 4 യുവാവ് ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപൊലിത്തയ്ക്ക് പരാതി നൽകിയത്. മുൻ ഇടവക വികാരി തന്റെ ഭാര്യയുമായി വർഷങ്ങളായി അവിശുദ്ധ ബന്ധം പുലർത്തി വരികയായിരുന്നു. പിതാവ് ഇടപെട്ട് വൈദികനെതിരെ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് താൻ എന്ത് ചെയ്യുമെന്ന് പറയാനാവില്ലെന്നായിരുന്നു യുവാവ് പരാതിയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു പരാതി ലഭിച്ചിരുന്നുവെന്നും പരാതിക്കാരൻ പിന്നീട് അത് പിൻവലിച്ചുവെന്നും മെത്രാപൊലിത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. മെത്രാപൊലിത്ത യുവാവിനെ കൊണ്ട് നിർബന്ധിച്ച് പരാതി പിൻവലിപ്പിക്കുകയായിരുന്നുവെന്ന് ഇതേ ഭദ്രാസനത്തിലെ വൈദികനും സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഡയറക്ടറുമായ ഫാദർ മാത്യൂസ് വാഴക്കുന്ന് തുറന്നടിച്ചതോടെ സഭ വെട്ടിലായി. CPM-കാരനായ വാഴക്കുന്നത്തിന്റെ വെളിപ്പെടുത്തലിനൊടുവിലാണ് വൈദികനെ സസ്പെൻഡ് ചെയ്തത്. ഇതിനിടയിൽ മറ്റ് രണ്ട് പള്ളികളിൽ കൂടി സേവനമനുഷ്ഠിച്ച ആരോപണ വിധേയനായ വൈദികനെ ചിലർ അവധിയിൽ പ്രവേശിപ്പിച്ച് പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമം ആവശ്യപ്പെട്ട് ഈ വൈദികൻ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വിശ്രമ ജീവിതം അനുവദിക്കുകയായിരുന്നു. കിഴക്കൻ മലയോര മേഖലയിലെ ആശ്രമത്തിലാണ് ഇപ്പോൾ ഈ വൈദികൻ ഉള്ളത്. പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും പിന്മാറ്റത്തെ തുടർന്ന് ഏറെക്കുറെ മറവിയിലായിരുന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസം ഇടത് സഹയാത്രികനായ വൈദികൻ വീണ്ടും വെളിച്ചത്താക്കിയത്. ന്യൂസ് ഡെസ്ക്, മരുതാനം TV.